നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയ്ക്ക് മുന്നിൽ ഇനിയുള്ളത് വലിയ മാനുഷിക പ്രതിസന്ധി എന്ന മുന്നറിയിപ്പ്. ഇസ്രയേൽ ആക്രമണത്തിൽ 10,000 കൊല്ലപ്പെട്ട യുദ്ധക്കെടുതിക്കൊപ്പം വിശപ്പ് ദുരിതം വിതച്ച ഇവിടെ ഇതിനോടകം നിരവധി ഫലസ്തീനികൾ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. പോഷകാഹാരക്കുറവും പട്ടിണിയും ഗാസയിലെ കുട്ടികളെ നിത്യരോഗാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. ഗാസയിൽ ക്ഷാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ അവസ്ഥ തുടർന്നാൽ ഗാസയിൽ വടക്കൻ മേഖലയിൽ ജൂലൈ 15 10,00,000 പേർ പട്ടിണിയും മരണവും നേരിടേണ്ടി വരും എന്നാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂസ്നെറ്റ് എന്ന സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയിലെ പട്ടിണിയുടെ വ്യാപ്തി ഇതുവരെ പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല. വിവരശേഖരണത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും സൈനിക നടപടി തിരിച്ചടിയാകുന്ന നിലയുണ്ട്. ഫലസ്തീനുകൾ നേരിട്ട ഭക്ഷ്യക്ഷാമത്തിന് യഥാർത്ഥ കണക്ക് പുറത്തുവരാതിരിക്കുന്ന സാഹചര്യത്തിൽ മേഖല ക്ഷാമം എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും സംഘടനകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടിണിയുടെ മൂർധന്യം അഥവാ ക്ഷാമം എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം കണക്കാക്കുന്നത് ഒരു പ്രദേശത്തെ 20% കുടുംബങ്ങളും ഭക്ഷണത്തിന്റെ കടുത്ത അഭാവത്തെ അഭിമുഖീകരിക്കുന്ന നിലയുണ്ടാകുമ്പോഴാണ്. കുട്ടികളിൽ 1/3 പേരും പോഷകാഹാരക്കുറവ് നേരിടുന്ന സാഹചര്യം ക്ഷാമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. 10,000 പേരിൽ 2 മുതിർന്നവരോ 4 കുട്ടികളോ മതിയായ ഭക്ഷണത്തിന്റെ അഭാവത്തിൽ മരിക്കുന്ന സാഹചര്യവും ക്ഷാമത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവിടെയാണ് ഗാസയിലെ യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ലെന്ന അന്താരാഷ്ട്ര ഏജൻസികളെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. മധ്യ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ ഇപ്പോഴും കനത്ത ആക്രമണം അഴിച്ചുപിടിക്കുകയാണ്. അൽനുസേരത്തിലെ UN ദുരിതാശ്വാസ ക്യാമ്പിന് സമീപമുണ്ടായ ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ഭരണകൂടം അറിയിച്ചു. അതിഭീകരമായ കൂട്ടക്കൊല എന്നാണ് ഫലസ്തീൻ ആരോഗ്യ വിഭാഗം ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ആക്രമണത്തിൽ 30+ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഫലസ്തീൻ ന്യൂസ് ഏജൻസിയായ വഫ പറയുന്നത്. മധ്യ ഗാസയിലെ ഡേർ അൽ ബാലയിൽ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 21 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേരുടെ മൃതദേഹം ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ സന്നദ്ധ സേവകർ കണ്ടെടുത്തു. ഷെല്ലാക്രമണമുണ്ടായ അൽ ജാഫ്രിയിൽ പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനു മുമ്പായി മധ്യ ഗാസയിലെ അൽ മഖാസി അൽ ബുറേസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായ മധ്യ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുകയാണ്. അലക്സ ആശുപത്രി മാത്രമാണ് പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി. മധ്യ ഗാസയിൽ കഴിയുന്ന 10,00,000 പേരും ഈ ആശുപത്രിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. റാഫയിൽ നിന്ന് കുടിയൊഴിഞ്ഞെത്തിയവരുൾപ്പെടെ മേഖലയിൽ ഇപ്പോഴുള്ള 10,00,000 പേരുടെ ഏക അത്താണിയാണിത്. അതേസമയം ഗാസയിലെ ആകെ മരണം 36,586. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രയേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് ഇസ്രയേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു. ഗാസയിൽ കോളറ വ്യാപിച്ചേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.